Hi friends, welcome to your mirror. Enda peru Neenu. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ സ്കിൻ പ്രിപ്പറേഷൻ മേക്കപ്പിന് മുമ്പുള്ള സ്കിൻ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ ഒക്കെയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ സ്കിൻ പ്രിപ്പറേഷൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കിൻ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് अब प्राइमर क्यों परायान एल मेड़ यूस प्रोडक्ट अल प्राइमर इं नॉर्मल स्किन अलग ड्राई स्किन अगर शाइमर मेड़ यूस आवश्यम पक्षे ऑयली स्किन नाम मुख भयं लार्जस अगर प्राइमर यूस आवश्यक अब नम्बर प्राइमर ते मेड़ा कमें मेड़ा चलो का पोर मिनिमाइजिंग प्राइमर അതുപോലെ ഓയിൽ കൺട്രോൾ പ്രൈമർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണോ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എന്താണോ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രൈമർ മേടിക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെത് ഒരു കോമ്പിനേഷൻ സ്കിൻ ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ മൂക്കിൻ്റെ ഭാഗത്തെ കുറച്ച് ഓയിൽ പ്രൊഡക്ഷനും കൂടുതലാണ് അതുപോലെ പോഴ്സും കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പ്രൈമർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ പ്രൈമർ യൂസ് ചെയ്യുമ്പോഴും വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്താൽ മതിയാവും അധികം വാരി വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല अब अद्लैन जस्ट वर कुछ अप्लई ए टी सोण अब मूक अवे पाट प्राइमर अप्लाई शेम पतो पो सेकंड जस्ट वेट अब चल आ प्राइमर अप्लाई शेम डायरेक्ट आई मेकअप अब चलर आदमी तेज फाउंडेशन अप्लाई अब या साधारण आई मेकअप मुंबे और फाउंडेशन जस्ट अप्लाई कारण फाउंडेशन अप्लाई अब करक्ट आई ओके आई आई मेकअप फुल फाउंडेशन ओके आवाद वो नाम फुले चेजस्थ वो अदे यादम फाउंडेशन अप्लाई कम फाउंडेशन अप्लाई कुछ कूड़ा प्रॉब्लम चल समयत वरुट तोंदीट अब फाउंडेशन वे या ऑलरेडी नम्बर वे स्किन केयर प्रोडक्ट वीडियो ओर्मी पर या रु फाउंडेशन यूस अब नम्बर स्कि चुरी कलर चेजे नमुक रूम मिक्स ആ ഒരു ഇതിൽ കളറിൽ കൊണ്ടുവന്ന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് കുറച്ച് ഡാർക്ക് ഷേഡ് ആയിട്ടുള്ള എൻ്റെ ഷേഡിനേക്കാളും കുറച്ചൊരു ഡാർക്ക് ഷേഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത് ജസ്റ്റ് കൈയിൽ അല്ലെങ്കിൽ ഒരു പാലറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കൈ നല്ല വാഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തായാലും എന്ത് മേക്കപ്പ് ചെയ്യുന്നതും അപ്പോൾ കൈയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ ധാരാളം മതിയാവും ഞാൻ രണ്ടാമത്തേത് എൻ്റെ ഷേഡിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ള ഷേഡുള്ള ഫൗണ്ടേഷൻ അതിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് കൊടുക്കുകയാണ് അപ്പം ആദ്യം കൊടുത്ത ഡാർക്ക് ഷേഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കുറച്ച് കൂടുതലും ലൈറ്റ് ഷേഡ് ആയിട്ടുള്ളത് കുറച്ച് കുറവാണ് അപ്പം എനിക്ക് ആ കറക്റ്റ് വേണ്ടിയ കളറിലുള്ള ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് ഞാൻ ഇപ്പോ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല കാരണം ഒരിക്കലും ഞാൻ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഫുള്ളി കവറേജ് മേക്കപ്പ് ചെയ്യാറില്ല പ്രത്യേകിച്ച് ഡെയിലി മേക്കപ്പ് ചെയ്യുമ്പോൾ കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വലിയ പാർട്ടികൾക്കോ കാര്യങ്ങൾക്കോ പോവാണെങ്കിൽ മാത്രമേ ഫുൾ കവറേജ് മേക്കപ്പ് ഞാൻ ചെയ്യാറുള്ളൂ മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ നമ്മുടെ സ്കിന്നിനെ ബ്രീത്ത് ചെയ്യണം അത് മാത്രമല്ല ഒത്തിരി സ്കിൻ പ്രോബ്ലംസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഫുൾ കവറേജ് മേക്കപ്പ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കാരണം ഫുൾ കവറേജ് എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ മുഖത്തെ പോർസ് എല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ശരിക്കും ബ്രീത്ത് ചെയ്യാനൊന്നും പറ്റില്ല അത് ഒത്തിരി സ്കിൻ പ്രോബ്ലംസ് വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലും ഫുൾ കവറേജ് മേക്കപ്പ് ചെയ്യാറില്ല അപ്പോൾ ഇത് ഞാൻ എൻ്റെ വിരൽ കൊണ്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾക്ക് അധികം ഡാർക്ക് സർക്കിൾ ഇല്ല എങ്കിൽ ഒരു കൺസീലറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ നമ്മളുടെ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കുറച്ച് കൂടുതൽ നന്നായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ എവിടെയാണോ നമ്മൾക്ക് കുറച്ച് ഡാർക്ക് പിഗ്മെന്റേഷൻ കൂടുതലുള്ളത് അവിടെ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത്
അതനുസരിച്ചിട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ എവിടെയാണോ അൺഈവൻ ആയിട്ട് കളർ വരുന്നത് അവിടെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് അതൊന്ന് ആ സ്കിൻ ടോണിനെ ഈവൻ ആക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ അതല്ലെങ്കിൽ ബ്രഷ് എന്തെങ്കിലുമൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതനുസരിച്ചിട്ട് ഉള്ള സാധനം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളെ ഫൗണ്ടേഷൻ ആപ്ലിക്കേഷനുള്ള ഒരു ബ്രഷാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ളതുകൊണ്ട്, അതുപോലെ ഈ മുകൾ ഭാഗം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ചെറിയ ഒരു ലൈനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. ഈ ബ്രഷിൻ്റെ ലൈൻസ് നമ്മളുടെ മുഖത്ത് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ കഴുത്തും ചെവിയും ഒരിക്കലും വിട്ടുപോകാതിരിക്കുക. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളുടെ ചെവി വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ ഇങ്ങനെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ ചെറിയ ലൈൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ബ്യൂട്ടി ബ്ലെൻഡർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ എക്സ്പയറി 3 മാസമാണ്. 3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതല്ലേ, നമ്മളിപ്പോൾ ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് വെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ച് സോഫ്റ്റായി, അതുപോലെ കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് എക്സ്ട്രാ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് എക്സ്ട്രാ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് അങ്ങ് അബ്സോർബായി പോയിക്കോളും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൺസീലർ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺസീലർ വെച്ചിട്ട് ആ അണ്ടർ ഐസ് ഡാർക്ക് സർക്കിളിനെയും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി അങ്ങ് വരച്ച് വെച്ച് കവർ ചെയ്യുന്നതിൽ നല്ലൊരു ബ്യൂട്ടി ബ്ലെൻഡറിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് കുറേശ്ശെ ആയിട്ട് അപ്ലൈ ചെയ്ത് കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതല്ല എങ്കിൽ ഒരുപക്ഷെ ആ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഭയങ്കര എടുത്ത് ലൈറ്റ് കളറായിട്ട് എടുത്ത് നിൽക്കും. അപ്പം നമ്മൾ കുറേശ്ശെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കൂടിപ്പോവാതിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ആവശ്യമുള്ളത് കൺസീലർ യൂസ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അതുപോലെ ചെറിയ ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് എക്സ്ട്രാ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനു വേണ്ടി കൺസീലർ മേടിച്ചിട്ട് വെറുതെ കാശ് കളയേണ്ട ആവശ്യവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മളുടെ ഈ 5 o'clock ഷാഡോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ലിപ്സിന് ചുറ്റും ഏഷ്യൻ സ്കിന്നിനെ പ്രത്യേകിച്ച് കുറച്ച് ഡാർക്ക് കളർ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഭാഗത്തും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറൊക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് കളർ കറക്ഷൻ ചെയ്യാം. കളർ കറക്ഷൻ ചെയ്യാൻ പക്ഷേ കുറച്ച് അധികം നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ വെറുതെ കളർ കറക്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാ ഇങ്ങനൊരു പാലറ്റൊക്കെ മേടിക്കാൻ കിട്ടും. അതിനകത്ത് ഇപ്പോൾ പല കളേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം അതിൽ നമ്മളുടെ സ്കിൻ്റെ അണ്ടർ ടോൺ നോക്കി അങ്ങനെ ശ്രദ്ധിച്ച് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ കൂടിയാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ അധികം താമസിയാതെ കളർ കറക്ഷനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ കൂടെ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം
ഇപ്പോൾ ഞാൻ ജസ്റ്റ് കൺസീലർ വെച്ചിട്ട് ആ ലിപ്സിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ നെക്ക് വിട്ടു പോകാതിരിക്കുക, രണ്ട് മുഖത്തിനും നെക്കിനും രണ്ട് കളറാവാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളപ്പോൾ ബേസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഫുള്ളി കവറേജ് മേക്കപ്പ് അല്ല ഞാനിന്നിപ്പോൾ ചെയ്യുന്നത്, ഒരു ജസ്റ്റ് ഒരു ടോണൊക്കെ ഒന്ന് ഇവണാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസാണ് ഇന്നിപ്പോൾ ചെയ്തത്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഇപ്പം ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആവും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്. നാളത്തെ വീഡിയോയിൽ നമുക്ക് ഐ മേക്കപ്പ് അതുപോലെ ലിപ് ഐ ഷാഡോയും ലിപ്സ്റ്റിക്കും കളർ കോമ്പിനേഷൻ ഇതിനെക്കുറിച്ചിട്ട് കാണാം. അപ്പോൾ നാളത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.